ഇപ്പൊ ഞാന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ജെനറ്റിക്സില് ഹ്യൂമൻ ജെനറ്റിക്സ് ആൻഡ് ജെനറ്റിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളാണ്. കേൾക്കുന്നില്ലേ എല്ലാവർക്കും? കേൾക്കാം. ഓക്കെ, അപ്പൊ അതില് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ഹ്യൂമൻ ക്രോമസോംസ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ നമ്മുടെ ബോഡിയിലുള്ള ക്രോമസോംസിനെ പല ടൈപ്പില് പല രീതിയിൽ പല സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, പാറ്റർ സ്കീമിലുള്ള ഹ്യൂമൻ ക്ലാസിഫിക്കേഷൻ, ക്രോമസോം ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അന്ന് കുറേ ഉണ്ട്, എന്താണ് ഡെൻവർ സിസ്റ്റം ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്പ് ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് പാറ്റർ സ്കീമാണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും, നിങ്ങൾ ഇത്രയും കാലം കോഡേറ്റീവും നോൺ കോഡേറ്റീവ് ഒക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഹ്യൂമൻ ജെനറ്റിക്സിലേക്ക് പ്ലസ് ടു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, അതായത് നിങ്ങൾക്ക് ഇത് ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് മുന്നേ കുറച്ച് ടേംസുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് എന്താ ഹ്യൂമൻ ജെനറ്റിക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ പാരമ്പര്യ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസിനെയാണ് എന്ന് പറയുന്നത് ഹ്യൂമൻ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്, അല്ല സോറി ഹ്യൂമൻ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്യാരക്ടർ, ഇപ്പൊ നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അതിന്റെ ഒരു സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ ട്രെയ്റ്റ് എന്ന് പറയുന്നത്? ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഓർഗാനിസം. അത് എന്ത് ഓർഗാനിസം ആയിക്കോട്ടെ, എന്ത് ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ജീവികളായിക്കോട്ടെ, അതിന്റെ ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോ ട്രെയ്റ്റ്സിനെ നമുക്ക് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? ഒരു ട്രെയ്റ്റ് ആ ആനിമലില് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്താവണം, ആ ആനിമലിലുള്ള ജീൻസ് ആണ് ആ ട്രെയ്റ്റ്സിന് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെന്റ്. ഓക്കെ, ഓർ മോർ കോമൺലി ബൈ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദം, രണ്ടും. അപ്പം ഈ ജനറ്റിക് കോൺട്രിബ്യൂഷൻ ഈ ട്രെയ്റ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് ജീൻസുകൾ. അപ്പം ഇപ്പൊ XX അല്ലെങ്കിൽ XX ആണെങ്കിൽ അത് 44A+XX ആണെങ്കിൽ ഒരു ഫീമെയിൽ ആണെന്ന് പറയാം, XY ആണെങ്കിൽ മെയിൽ ആണെന്ന് പറയാം. അപ്പൊ ആ എന്താണ് ഓരോ ജീൻസുകളും ആ ആനിമലിന്റെ ബോഡിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ഓരോ ട്രെയ്റ്റ്സ് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എ ജെനറ്റിക് കോൺട്രിബ്യൂഷൻ ഓഫ് എ ട്രെയ്റ്റ് ഈസ് കോൾഡ് ജീനോടൈപ്പ്. ഓക്കെ, ഇനി അടുത്തത് ജീനോടൈപ്പിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റെഡ് പ്ലാന്റ്. അപ്പൊ നമ്മള് ക്യാപിറ്റൽ ആർ എന്ന് പറയുകയാണെങ്കിൽ ആ റെഡ് പ്ലാന്റിന്റെ ജീനോടൈപ്പ് ആണ് എന്ത്, ക്യാപിറ്റൽ ആർ. അപ്പൊ റെഡ് ആണ് എന്ത്, റെഡ് കളർ ആണ് അതിന്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പറയാനുള്ളത് എന്താന്ന് വെച്ചാല് കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ്. കുറേ ട്രെയ്റ്റ്സുകൾ ഉണ്ട് ഈ ഹ്യൂമൻ ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് ഹ്യൂമൻ ട്രെയ്റ്റ്സ് ആണ്. ആ ട്രെയ്റ്റ്സുകൾ ഏതൊക്കെയാണ്, ഒന്നുകിൽ കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് വരും, കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ കൺജനൈറ്റൽ. കേൾക്കുന്നുണ്ടോ? ഹലോ മിസ് PPT പ്രസന്റ് ചെയ്യണ്ടോ? കേൾക്കുന്നില്ല, പറയൂ. അതല്ല മിസ് പ്രസന്റേഷനിലേ PPT പ്രസന്റ് ചെയ്യണ്ടേ മിസ്? PPT കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇല്ല ഇല്ല, ഇപ്പൊ കാണില്ല ഞങ്ങൾക്ക്, സ്ക്രീന് മാത്രമേ കാണുള്ളൂ, സ്ക്രീന് മാത്രമേ കാണുള്ളൂ നമ്മളെ മീറ്റിന്റെ. ഒരു സെക്കൻഡ്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല മിസ്, കാണുന്നില്ല. ഇപ്പോഴോ? ആ മിസ് ഇപ്പൊ കാണാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ
ഞാൻ പറയാൻ പോകുന്നത് ട്രെയ്റ്റ്സുകൾ ഏതൊക്കെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ ബോഡിയിൽ കാണുന്നത്. അപ്പൊ കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ട്. എന്താ ഈ കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ കൺജനൈറ്റൽ അനോമലീസ് എന്ന് പറയുന്നത് എന്താണ്? ആർക്കെങ്കിലും അറിയോ എന്താണ് സ്ട്രക്ചറൽ ഓർ ഫങ്ഷണൽ അനോമലീസ്? ആ ജനറ്റിക്കലി ഉണ്ടാവുന്ന അബ്നോർമാലിറ്റീസ് അല്ലെ. സ്ട്രക്ചറൽ ഓർ ഫങ്ഷണൽ അനോമലീസ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ഇൻട്രാ യൂട്രൈൻ ലൈഫ്, അതായത് ഒരമ്മയുടെ യൂട്രസിൽ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ആണ് ഉണ്ടാവുന്നത്. അത് ചിലപ്പം എന്താണ് ബർത്ത് ഡിഫെക്ട് അല്ലെങ്കിൽ കൺജനറ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ കൺജനറ്റൽ മാൽ ഫോർമേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് ആ അബ്നോർമാലിറ്റീസ് ബർത്തിന് മുന്നേ പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചിലത് പക്ഷേ ബർത്ത് നടന്നതിന് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ അബ്നോർമാലിറ്റീസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇൻട്രാ യൂട്രൈൻ ലൈഫിലാണ് ആ അനിമൽ അല്ലെങ്കിൽ ആ ഹ്യൂമൻ ബീങ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ട്രെയ്റ്റ്സ് ആണ് മാൽ ഫോർമേഷൻ. മാൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും സ്ട്രക്ചറൽ ഡിഫെക്ട് ഉണ്ടാവുക ബോഡിക്ക്. അതിന് കാരണം എന്താ? ഡ്യൂ ടു അബ്നോർമൽ എംബ്രിയോണിക് ഓർ ഫീറ്റൽ ഡെവലപ്മെന്റ്. ഫീറ്റൽ ഡെവലപ്മെന്റിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഡിഫെക്ട് കൊണ്ട് ആ അനിമലിന്റെ ബോഡി പാർട്സിന് അല്ലെങ്കിൽ സ്ട്രക്ചറിന് എന്തെങ്കിലും ഡിഫെക്ട് ഉണ്ടാവുകയാണ് മാൽ ഫോർമേഷൻ എന്ന്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ക്ലഫ്റ്റ് ലിപ്പ് ക്ലഫ്റ്റ് പാലറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താ ക്ലഫ്റ്റ് ലിപ്പ് ക്ലഫ്റ്റ് പാലറ്റ് എന്നൊക്കെ പറഞ്ഞാല്? മുറിച്ചുണ്ടല്ലേ. ആ അത് തന്നെ. അപ്പൊ ക്ലഫ്റ്റ് ലിപ്പ് അതൊക്കെ ഉണ്ടാവാൻ അതെന്താണ്? അതൊരു മാൽ ഫോർമേഷൻ ആണ്. ഇനി അടുത്ത ട്രെയ്റ്റ് ആണ് ഡിസോർഡേഴ്സ്. ഡിസോർഡേഴ്സ് നിങ്ങൾക്ക് അറിയാം, എന്തെങ്കിലും ഒരു ഇൽനെസ് നമ്മുടെ മെന്റൽ ഫംഗ്ഷനെയോ അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷനെയോ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൽനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസോർഡർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? ഡിസീസസ്. ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഹാംഫുൾ ഡീവിയേഷൻസ് ഉണ്ടാവുക നമ്മുടെ നോർമൽ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഫങ്ഷണൽ സ്റ്റേറ്റിൽ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസീസസ് എന്ന് പറയുന്നത്. അത് എന്താണ്, ചില സയൻസുകൾ കാണിക്കാം ഡിസീസസ് വരുമ്പോൾ, സിംറ്റംസ് കാണിക്കാം. എന്തെങ്കിലും ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടാവാം ഡിസീസ് ഉണ്ടാവുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ട്രെയ്റ്റ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇയാളെ, സയന്റിസ്റ്റിനെ എവിടെയെങ്കിലും? അതായത് ഹ്യൂമൻ ജനറ്റിക്സിന്റെ ബേർത്ത് എന്ന് പറയുന്നത് 1908 ആണ്. ഇത് കഴിഞ്ഞ തവണയും അതിന്റെ മുന്നത്തെ തവണയൊക്കെ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും കോംപ്ലിമെന്ററി ജനറ്റിക്സിലൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ആർക്കിബാൾഡ് ഗാരോഡ്. ആർക്കിബാൾഡ് ഗാരോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ജീൻസിനും എൻസൈംസിനും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റ്. അത് ഓർത്ത് വെക്കുക, ആർക്കിബാൾഡ് ഗാരോഡ്. കുറേ പേര് ചോദിച്ചപ്പോൾ ഗ്രിഗർ മെൻഡൽ എന്നാണ്. ഗ്രിഗർ മെൻഡൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദർ ആണ്, ഹ്യൂമൻ ജനറ്റിക്സിന്റെ ഫാദർ ആണ് ഗ്രിഗർ മെൻഡൽ. പക്ഷേ ആർക്കിബാൾഡ് ഗാരോഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ജീൻസ് ആൻഡ് എൻസൈംസ്. ദെൻ വേറെ എന്താ കണ്ടുപിടിച്ചത്? ഇൻബോൺ മെറ്റബോളിക് എറേഴ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആർ ഇൻഹെറിറ്റഡ് ഇൻ ദ ടിപ്പിക്കൽ മെന്റലിയൻ പാറ്റേൺ. അപ്പൊ ഈ ആർക്കിബാൾഡ് ഗാരോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ ബേർത്ത് ഓഫ് ഹ്യൂമൻ ജനറ്റിക്സ് 1908 ആണ്. അടുത്തതാണ്, ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്, ഹ്യൂമൻ കാരിയോടൈപ്പ് ആൻഡ് ഇഡിയോഗ്രാം. എന്താ കാരിയോടൈപ്പ് അല്ലെങ്കിൽ ഇഡിയോഗ്രാം എന്ന് പറഞ്ഞാല്? ഇഡിയോഗ്രാമിനെ നമുക്ക് കാരിയോഗ്രാം എന്നും കൂടി പറയാം. എന്താ കാരിയോടൈപ്പ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മുടെ ബോഡിയിൽ രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്. ഒന്ന് സെമാറ്റിക് സെൽസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സെൽസ്, പിന്നെ രണ്ടാമത്തത് സെക്സ് സെൽസ്. ഈ രണ്ട് സെൽസും അപ്പം ഫീമെയിൽ ആണെങ്കിൽ എക്സ് എക്സ് ആയിരിക്കും സെക്സ് സെൽസ്, മെയിൽ ആണെങ്കിൽ എക്സ് വൈ ആയിരിക്കും. എല്ലാ സെമാറ്റിക് സെൽസിലും ഉണ്ടാകും നമ്മുടെ, അതായത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ സെക്സ് സെൽസ് ഒഴികെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൽസിലും എന്തുണ്ട്? ക്രോമസോംസ് ഉണ്ട്. ആ ക്രോമസോംസ് എന്താണ്? സെയിം നമ്പറും ടൈപ്പും ആയിരിക്കും. ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലി ആയിരിക്കാം, പിന്നെ ഷെയ്പ്പിലായിരിക്കാം, എന്താണ് കൈൻസിലായിരിക്കാം.
അതൊക്കെ ഒരേ ടൈപ്പാണെന്നാണ് പറയുന്നത്. ഓൾ ദ സൊമാറ്റിക് സെൽസ്, അതായത് സെക്സ് സെൽസ് ഒഴികെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ സെൽസുകൾ ഉണ്ടോ ആ സെൽസുകളിലുള്ള ക്രോമസോംസ് എന്തായിരിക്കും, സെയിം നമ്പർ ആൻഡ് ടൈപ്സ് ആയിരിക്കും. ആ നമ്പറിനെയും ആ ടൈപ്സിന്റെയും സം ടോട്ടലിനെയാണ്, അല്ലെങ്കിൽ ആ ക്രോമസോമിന്റെ ക്യാരക്ടർ സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സിന്റെയും അല്ലെങ്കിൽ അതിന്റെ നമ്പേഴ്സിന്റെയും സം ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഹ്യൂമൻ ബീങ്സ്, ഒരു 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 മാൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മാൻ്റെ നോർമൽ കാരിയോ ടൈപ്പ് എന്തായിരിക്കും? 44A എന്ന് പറഞ്ഞാൽ എന്താ, ഓട്ടോസോംസ്, ഓട്ടോസോംസ് അല്ലെങ്കിൽ എന്താണ് വെജിറ്റേറ്റീവ് സെൽസ് അല്ലേ. 44 ഓട്ടോസോംസ് പ്ലസ് XY ആയിരിക്കും മാൻ. ഫീമെയിൽ ആണെങ്കിലോ 44 ഓട്ടോസോംസ് പ്ലസ് XX ആയിരിക്കും, അതാണ് കാരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. സം ടോട്ടൽ ഓഫ് ക്രോമസോമൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൽ ഓർ എൻ ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ് കാരിയോ ടൈപ്പ്. നിങ്ങൾ ഈ സെന്റൻസ് നോക്കാതെ തന്നെ പറയാം, എന്താണ് നമ്മുടെ ബോഡിയിലെ രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്, സെക്സ് സെൽസ് ഉണ്ട്, വെജിറ്റേറ്റീവ് സെൽസ് ഉണ്ട്. ഈ വെജിറ്റേറ്റീവ് സെൽസ് മാത്രം എടുക്കുക, സെക്സ് സെൽസ് ഒഴിവാക്കുക. ആ വെജിറ്റേറ്റീവ് സെൽസിലെല്ലാം എന്ത് ഉള്ള ക്രോമസോംസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന്റെയോ അല്ലെങ്കിൽ അതിന്റെ നമ്പേഴ്സിന്റെയോ സം ടോട്ടലിനെയാണ് നമ്മൾ കാരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ദ നമ്പർ, കൈൻ സൈസ്, ഷേപ്പ് ആൻഡ് അതർ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, എന്തോ ആയിക്കോട്ടെ, അതിന്റെ സം ടോട്ടലാണ് കാരിയോ ടൈപ്പ്. ഇനി ഒരു ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഒരു ആനിമലിന്റെ കാരിയോ ടൈപ്പ് എടുത്തു നോക്കിയാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? കാരിയോ ടൈപ്പ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആ ആനിമലിലെ ക്രോമസോമൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ ക്രോമസോമൽ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ സ്പീഷീസിലെ ക്രോമസോം കോംപ്ലിമെന്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്താണ് ഇഡിയോഗ്രാം അല്ലെങ്കിൽ കാരിയോഗ്രാം എന്ന് പറയുന്നത്? ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് എന്ത്, ഇഡിയോഗ്രാം അല്ലെങ്കിൽ കാരിയോഗ്രാം. അപ്പോൾ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദി കാരിയോ ടൈപ്പ്, കാരിയോ ടൈപ്പിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനെ ആണെന്ന് പറയുന്നത് ഇഡിയോഗ്രാം അല്ലെങ്കിൽ കാരിയോഗ്രാം എന്ന് പറയുന്നത്. ഇനി ഓർത്തു വയ്ക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡയഗ്രമാറ്റിക് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ക്രോമസോംസ് ഒക്കെ ഏത് ഓർഡറിലാണ്, ന്യൂമറിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ചിലപ്പോൾ അതെന്താണ്, ദേ ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് സൈസ്, അതായത് ആദ്യം ഏറ്റവും സൈസ് കൂടിയ ക്രോമസോംസ്, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്രോമസോം, പിന്നെ കുറച്ച് കുറഞ്ഞത്, പിന്നെ അതിലും കുറഞ്ഞത്, പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുമ്പം ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ക്രോമസോംസ്. ആ രീതിയിലാണ് ഈ ഇഡിയോഗ്രാമില് ക്രോമസോംസുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ഡിക്രീസിങ് ഓർഡർ ഓഫ് സൈസ്, അതായത് ഡിക്രീസിങ് സൈസ് എന്ന് പറയുന്നത്. ദേ ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് സൈസ്. ഇനി അടുത്തതാണ് സൊമാറ്റിക് നമ്പർ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് നമ്പർ, അതായത് സൊമാറ്റിക് സെൽസിലുള്ള ക്രോമസോം നമ്പറിനെയാണ് നമ്മൾ സൊമാറ്റിക് നമ്പർ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി എന്താ ഗ്യാമറ്റിക് നമ്പർ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് നമ്പർ എന്ന് പറയുന്നത്? സെക്സ് സെൽസ് അല്ലെങ്കിൽ ഗ്യാമറ്റിക് സെൽസിലുള്ള ക്രോമസോംസിന്റെ നമ്പറിനെയാണ് നമ്മൾ ഗ്യാമറ്റിക് നമ്പർ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് ഒരു കാര്യം പറയാനുള്ളത്, ഒരു സയന്റിസ്റ്റ് ടിജോയും ലീവൻ എന്നിട്ടുള്ള രണ്ട് സയന്റിസ്റ്റ് 1958 എന്ത് ചെയ്തു, അവര് സൊമാറ്റിക് സെൽ ഓഫ് ഹ്യൂമൻ, അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ സൊമാറ്റിക് സെൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സെല്ലില് 46 ക്രോമസോം ഉണ്ട് എന്ന് ആദ്യം അവർ കണ്ടുപിടിച്ചു. 46 ഉണ്ട് എന്നാണ് അവര് ആദ്യം കണ്ടുപിടിച്ചത്. അപ്പം അങ്ങനെ ഇരിക്കെ ടിജോയും ലീവനും ഈ 46 ക്രോമസോം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഏതൊക്കെയായിരിക്കും? 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസും ഉണ്ടെന്ന് പിന്നത്തെ സ്റ്റഡിയില് വേറെ കുറെ സയന്റിസ്റ്റുകൾ തെളിയിച്ചു.
അതില് സെക്സ് ക്രോമസോംസുകൾ ഏതായിരിക്കും? രണ്ട് എക്സ് ക്രോമസോംസ്, എക്സ് എക്സും ഫീമെയിലിന്റെ കേസിലും മെയിലിന്റെ കേസില് ഒരു എക്സ് ഒരു വൈ ആണെന്ന്. അത് അതെന്തായാലും ടിജോയിൻ ലീവനും 44 ഓട്ടോസോംസ് മാത്രമേ 46 ക്രോമസോംസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ എക്സ് ക്രോമസോംസും കൂടി ഉണ്ടെന്ന് വേറെ കുറെ സയന്റിസ്റ്റുകൾ കൂടി എന്ത് ചെയ്തു, സ്റ്റഡി ചെയ്തിട്ട് കണ്ടുപിടിച്ചു. ഇനി ഈ ഇവരുടെ ഈ ഫൈൻഡിങ്സ്, ടിജോ ആൻഡ് ലീവൻ എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് സയന്റിസ്റ്റിന്റെ ഫൈൻഡിങ്സ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രൂവ് കറക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആര് വന്നു, ഫോർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സയന്റിസ്റ്റും കൂടി വന്നു. ഫോർഡ്, ഹമേർട്ടൺ, അത് നിങ്ങൾക്ക് പഠിക്കാനല്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി പറയാണ്. ഹമേർട്ടൺ, മക്കിനോ മറ്റുള്ള മൂന്ന് സയന്റിസ്റ്റ് കൂടി ഇവരെ സപ്പോർട്ട് ചെയ്ത് വന്നു. പക്ഷേ അങ്ങനെ ഇവര് സപ്പോർട്ട് ചെയ്തെങ്കിലും അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, അതായത് ഇത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അല്ലേ എന്നുള്ള ഒരു എന്താണ് ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ സമയത്താണ് ഇവര് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ വെച്ചിട്ട് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് ഡെൻവറിൽ 1960 ഡെൻവർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു എന്താണ് ഡെൻവറിൽ വെച്ചിട്ടും പിന്നെ 1963 ലണ്ടനിൽ വെച്ചിട്ടും ഇവര് 1971 പാരീസിൽ, അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ, ഡെൻവർ, ലണ്ടൻ, പാരീസ്, 1960 ഡെൻവറിൽ വെച്ചിട്ട്, 1963 ലണ്ടനിൽ വെച്ചിട്ട്, തേർഡ് വണ് 1971 പാരീസിൽ വെച്ചിട്ട് കുറേ ഡിസ്കഷൻ ഒക്കെ നടന്നു. ഒരു ഡെൻവർ കോൺഫറൻസ് ഒക്കെ നടത്തി. അപ്പൊ അവിടെ വെച്ചിട്ട് ഇവര് എന്ത് കണ്ടുപിടിച്ചു, 46 ക്രോമസോംസ് അല്ല 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസും ആണെന്ന് അവര് പ്രൂവ് ചെയ്തു. ഓക്കെ, പക്ഷേ ഇവര് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇതെങ്ങനെയാണ് ഈ ക്രോമസോംസിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് പാറ്റസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ഈ ക്രോമസോംസിനെ എങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്, അതിന്റെ മോർഫോളജി അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഈ ക്രോമസോംസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചത്, ആ ഒരു അറേഞ്ച്മെന്റ്സ് പറഞ്ഞു തന്നത് പാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് പാറ്റസ് ഗ്രൂപ്പിംഗ് ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്കീം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ലണ്ടൻ കോൺഫറൻസിൽ നിന്നാണ്. അപ്പൊ ലണ്ടൻ കോൺഫറൻസിൽ നിന്നാണല്ലോ ഈ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അവിടത്തെ ആ കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഈ ഇത് എന്താണ് ഈ സ്കീം അഡോപ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തത്. എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നോർമൽ കാരിയോടൈപ്പ് ഓഫ് ഹ്യൂമൻ ഫീമെയിലും മെയിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കാം. എങ്ങനെയാണ് അത് പറയുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു കാര്യം, ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് ക്രോമസോമിനെ കുറിച്ച്. ക്രോമസോം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം എന്താണ്, ഒരു ലോങ് ഡി എൻ എ മോളിക്യൂൾ ആണ് വിത്ത് പാർട്ട് ഓർ ഓൾ ദി ജനറ്റിക് മെറ്റീരിയൽ. എല്ലാ ജനറ്റിക് മെറ്റീരിയലും ഒരു ഓർഗാനിസത്തിലുള്ള എല്ലാ ജനറ്റിക് മെറ്റീരിയലും കാണുന്ന ഒരു പാർട്ട് ഓഫ് ഡി എൻ എ മോളിക്യൂൾ ആണെന്ത് ക്രോമസോം എന്ന് പറയുന്നത്. ഒരു കാണാൻ എങ്ങനെയാണ്, ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്, ഡി എൻ എ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ് കാണുന്നത്, എല്ലാ സെല്ലിലും ന്യൂക്ലിയസിലാണ്, എല്ലാ സെല്ലിലും ന്യൂക്ലിയസിലാണ് എന്ത് കാണുന്നത്, ക്രോമസോം കാണുന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും ഇത്, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ക്രോമസോമിന്റെ ക്ലാസിഫിക്കേഷൻ ഇത് പറഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈ ഗ്രൂപ്പിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ റിലേറ്റീവ് പൊസിഷൻ ഓഫ് സെൻട്രോമിയ. സെൻട്രോമിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ കേഴ്സർ കാണുന്നുണ്ടോ, ഞാൻ തൊടുന്ന സ്ഥലം കാണുന്നുണ്ടോ? ഇതാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് ക്രോമസോംസിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ആക്രോസെൻട്രിക് ക്രോമസോം. ആക്രോസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ, നോക്കുക പിക്ചറിൽ നോക്കുക, സെൻട്രോമിയർ ഈസ് വെരി ക്ലോസ് ടു വൺ എൻഡ്. ഏതെങ്കിലും ഇപ്പൊ ഇവിടെ ലെങ്ത് കൂടുതലാണ് അല്ലെ, ഇവിടെ ലോങ് ആം ആണ്, ഇതാണ് ക്രോമസോമിന്റെ ആംസ് എന്ന് പറയുന്നത്. ഇത് ഇതിന് ഇത് അപ്പൊ ഈ ഈ സൈഡിൽ ലോങ് ആം ആണ്. അപ്പം സെൻട്രോമിയർ എന്താണ്, ഒരു എൻഡിലേക്ക് ക്ലോസ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ അങ്ങനെയുള്ള സമയത്ത് ആംസ് ഒന്ന് ഷോർട്ടും ഇപ്പുറത്തെ സൈഡിൽ എന്തായിരിക്കും, ലോങ്ങും ആയിരിക്കും.
മനസ്സിലായല്ലോ. സെൻട്രോമിയർ ഈസ് വെരി ക്ലോസ് ടു വൺ എൻഡ്, ഒരു എൻഡിലേക്ക് ക്ലോസ് ആയിട്ട് കാണുന്നുണ്ട്. ക്രോമോസോം ഈസ്, ഇനി അടുത്തത് എന്താണ്? ആക്രോസെൻട്രിക് ക്രോമസോം പറഞ്ഞു. അടുത്തത് സബ് മെറ്റാസെൻട്രിക് ക്രോമസോം. സബ് മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞാല് സെൻട്രോമിയ ഈസ് ലൊക്കേറ്റഡ് നിയർ ദ മിഡിൽ. കണ്ടോ, നിയർ ദ മിഡിൽ, കറക്റ്റ് ആയിട്ട് മിഡിൽ എന്ന് പറഞ്ഞിട്ടില്ല, നിയർ ദ മിഡിൽ. സെൻട്രോമിയർ ഏകദേശം അതിനേക്കാളും കുറച്ചും കൂടി സെൻട്രലേക്ക്, നിയർ ദ മിഡിൽ. ആസ് എ റിസൾട്ട് ദ ക്രോമസോം ആംസ്, രണ്ട് ആംസ് ഉണ്ടെന്ന് അറിയാം, പി ആംസും ക്യൂ ആംസും, സ്ലൈറ്റ്ലി അൺഈക്വൽ ഇൻ ലെങ്ത്. ലെങ്ത്തിൽ ഈക്വൽ ആയിരിക്കില്ല, അൺഈക്വൽ ആയിരിക്കും. ഒരു എൽ ഷേപ്പ് ആയിരിക്കും ഇതിനെ കാണുക, എൽ ഷേപ്പ്. ഓക്കെ, എൽ ഷേപ്പ് ആണ് കാണുക. ഇതാണ് സബ് മെട്രാസെൻട്രിക്. അപ്പം ആക്രോസെൻട്രിക് എന്ന് പറഞ്ഞാൽ വെരി ക്ലോസ് ടു വൺ വൺ എൻഡ്. സബ് മെട്രാസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൊക്കേറ്റഡ് നിയർ ദി മിഡിൽ, നിയർ ദി മിഡിൽ. ഇനി അടുത്തത് മെറ്റാസെൻട്രിക്. മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് മിഡിലായിരിക്കും എന്താണ് സെൻട്രോമിയർ ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ടു ആംസ്, ഇപ്പുറത്തും അതേപോലെ രണ്ട് ആംസ് ഉണ്ടാവും. അപ്പം ഈ രണ്ട് ആംസിന്റെ കറക്റ്റ് മിഡിലായിരിക്കും സെൻട്രോമിയർ ഉണ്ടാവുക. ആ രണ്ട് ആംസിനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും എന്താണ്? ആ സെൻട്രോമിയർ ആണ്. അതാണ് മെറ്റാസെൻട്രിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ടീലോസെൻട്രിക് ക്രോമസോം. ടീലോസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ? എ ക്രോമസോം ഹൂസ് സെൻട്രോമിയർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് വൺ എൻഡ്, ഏതെങ്കിലും ഒരു എൻഡിൽ ലൊക്കേറ്റ് ചെയ്യുക. ഇപ്പുറത്തെ ആം കാണുന്നില്ല അല്ലെ, ഏതെങ്കിലും ഒരു എൻഡിൽ എന്ത് ചെയ്യുക? സെൻട്രോമിയർ ലൊക്കേറ്റ് ചെയ്തിരിക്കുക. ദ സെൻട്രോമിയർ ഈസ് ലൊക്കേറ്റഡ് വെരി ക്ലോസ് ടു ദ എൻഡ് ഓഫ് ദ ക്രോമസോം. ക്രോമസോം വൺ എൻഡ് അല്ല, ഏതെങ്കിലും എന്താണ് വൺ എൻഡ്. സെൻട്രോമിയർ ഈസ് ലൊക്കേറ്റഡ് വെരി ക്ലോസ് ടു ദ എൻഡ് ഓഫ് ദ ക്രോമസോം ദാറ്റ് ദ പി ആം വുഡ് നോട്ട്. അപ്പം ഏതെങ്കിലും ഒരു ആംസ്, ഈ രണ്ട് ആംസ് ആണുള്ളത്, പി ആംസും ക്യൂ ആംസും. അപ്പൊ ഒരു ആംസ് എന്തായില്ല, കാണില്ല, വിസിബിൾ ആയിരിക്കില്ല, ഒരു ആംസ് മാത്രമേ കാണുള്ളൂ. അതാണ് ഇവിടെ ടീലോസെൻട്രിക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ആക്രോസെൻട്രിക്കിൽ രണ്ട് ആംസും വിസിബിൾ ആണ്, പക്ഷെ ഒരു എൻഡിലേക്ക് സെൻട്രോമിയർ കാണുന്നുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? ആക്രോസെൻട്രിക്, സബ് മെട്രാസെൻട്രിക്, മെറ്റാസെൻട്രിക്. ബട്ട് ഈ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഒരാംസ് കാണില്ല. ഇനി ഇനിയാണ് നമ്മൾ കറക്റ്റ് പോർഷനിലേക്ക് പോർഷനിലേക്കല്ല, ഇനിയാണ് നമ്മൾ ക്ലാസിഫിക്കേഷനിലെ ഗ്രൂപ്പിംഗിലേക്ക് പോകുന്നത്. അതിന് മുന്നേ എന്താണ് ക്രോമസോം ബാൻഡ്? ക്രോമസോം ബാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം മസിൽ ഫിസിയോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും, ലൈറ്റ് ബാൻഡും ഡാർക്ക് ബാൻഡും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെയാണ് ക്രോമസോംസിന് എന്തുണ്ട്? ഒരു ട്രാൻസ്ഫേഴ്സ് ആയിട്ട് നോക്കിയാൽ ഡാർക്കർ അല്ലെങ്കിൽ ലൈറ്റർ റീജിയൻ ഉണ്ട്, അതിനെയാണ് ബാൻഡ് എന്ന് പറയുന്നത്. അത് ഈ ബാൻഡുകൾ അടുത്തതിൽ നിന്നും വ്യത്യസ്തമാണ്, അടുത്ത ബാൻഡുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോ ബാൻഡും നമുക്ക് കിട്ടുന്നത് ഓരോ സ്റ്റെയിന് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പം ഇപ്പം കുറേ ബാൻഡ് ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യൂ ബാൻഡ് ഉണ്ട്, ജി ബാൻഡ് ഉണ്ട്, ആർ ബാൻഡ്, സി ബാൻഡ്, ഇ ബാൻഡ്. അപ്പോൾ ഈ ഓരോ ബാൻഡുകളും നമുക്ക് കിട്ടുന്നത് ഓരോ സ്റ്റെയിന് യൂസ് ചെയ്യുമ്പോഴാണ്. അതാണ് പറയുന്നത് ദേ ആർ ക്വൈറ്റ് ഡിസ്റ്റിങ്ക്ട് ഫ്രം നൈബറിംഗ് വൺസ്. അടുത്തത് ഓരോ ക്രോമസോംസിനും അതിൻ്റെതായിട്ടുള്ള ബാൻഡിങ് പാറ്റേണുകളുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ സച്ച് പാറ്റേൺസ് ഡിഫറെന്റ് ക്രോമസോംസ് ക്യാൻ ബി, അതുകൊണ്ട് ആ പാറ്റേൺ വെച്ചിട്ടാണ് നമുക്ക് ക്രോമസോംസിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഐഡന്റിഫൈ ചെയ്യാം ഇന്ന ക്രോമസോം ആണ് അല്ലെങ്കിൽ ഇന്ന ക്രോമസോംസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അതിന് കാരണം ഈ ബാൻഡിങ് പാറ്റേൺ ആണ്. ഓരോ ക്രോമസോംസിനും ഓരോ ബാൻഡിങ് പാറ്റേൺ ആണ്. ഓക്കെ, ഇനി ക്രോമസോംസ് എപ്പോഴും നമുക്ക് ആ ബാൻഡ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ്? ബാൻഡിങ് ടെക്നിക്സ് കൊണ്ടാണ്. ആ ബാൻഡിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈറ്റോളജിക്കൽ സ്റ്റെയിനിങ് ടെക്നിക്സ്. അതായത് നിങ്ങളിപ്പം സെക്ഷൻ, ഇപ്പൊ ബോട്ടണിയിലൊക്കെ നിങ്ങൾ സെക്ഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് കുറെ സ്റ്റെയിൻ ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ സ്റ്റെയിൻ ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? സ്റ്റെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഓരോ പാർട്ടും ഇങ്ങനെ കാണാൻ പറ്റും. അതേപോലെയാണ് ഇവിടെയും സൈറ്റോളജിക്കൽ, അല്ലെങ്കിൽ സെൽ, സെൽ സൈറ്റോ എന്ന് പറഞ്ഞാൽ സെല്ലാണ്. അപ്പൊ സെൽ സൈറ്റോളജിക്കലി യൂസ് ചെയ്യുന്ന കുറെ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്റ്റെയിനിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ക്രോമസോം ബാൻഡ്സുകളൊക്കെ നമുക്ക് വെരി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി
സ്റ്റെയിൻഡ് ക്രോമസോംസ് അങ്ങനെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ക്രോമസോംസ് എങ്ങനെയാണ് നല്ല ഗ്ലോ ആയിട്ട് കാണും ഇൻ ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സുകളായിട്ട്. ഇതിനടിയിൽ നമ്മൾ യു വി ലൈറ്റിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഗ്ലോ ഉണ്ടാവും, നല്ല ഡാർക്കും ലൈറ്റും ഇങ്ങനെ സെപ്പറേറ്റ് നമുക്ക് കാണാൻ പറ്റും, നല്ല ഗ്ലോ ഓടുകൂടി കാണാൻ പറ്റും. ഇനി ഈ സ്റ്റെയിനിങ് നടത്തുന്നത് സ്പെസിഫിക് ഫ്ലൂറസെന്റ് ഡൈസ് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലോ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഏതായിരിക്കും ആ സ്റ്റെയിൻ, ആ ഡൈ, ഫ്ലൂറസെന്റ് ഡൈ? ഫ്ലൂറോക്രോംസ് എന്ന് പറഞ്ഞിട്ടുള്ള, ഫ്ലൂറോക്രോംസ് കുറെ ഒരു ഗ്രൂപ്പിന്റെ പേര്, ആ സ്റ്റെയിൻ്റെ ഗ്രൂപ്പിന്റെ പേരാണ്. അതിൽ തന്നെ ഇപ്പൊ നമ്മൾ പൈറ്റ്രോയിഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ, അതേപോലെ എൻഡോസൾഫാൻ എന്താണ് പറയുന്നുണ്ട്. അപ്പൊ പൈറത്രോയിഡ് എന്ന് പറഞ്ഞാൽ പൈറത്രോയിഡ് കുറേ പൈറത്രോയിഡ്സ് ഉണ്ട്, അതൊരു പെസ്റ്റിസൈഡ് ആണ്. അതേപോലെ സ്റ്റെയിൻസ് ഫ്ലൂറോക്രോംസ് എന്ന് പറഞ്ഞാൽ കുറേ ഫ്ലൂറോക്രോംസ് ഉണ്ട്, പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്നത് ക്യുനാക്രൈനും ജീസ്മ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടെണ്ണമാണ്, രണ്ട് സ്റ്റെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ബാൻഡുകൾ നല്ല ഗ്ലോയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഇനി ക്രോമസോം ബാൻഡ്സുകൾ ഏതൊക്കെയാന്ന് പറയാം. മേജർ ക്രോമസോം ബാൻഡ്സ് ക്യൂ ബാൻഡ്സ് ഉണ്ട്, അഞ്ച് ബാൻഡ്സുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് ക്യൂ ബാൻഡ്, സെക്കൻഡ് ജി ബാൻഡ്, തേർഡ് ആർ ബാൻഡ്, ഫോർത്ത് സി ബാൻഡ്, ഫിഫ്ത്ത് ഇ ബാൻഡ്. അങ്ങനെ അഞ്ച് ബാൻഡ്സുകളാണ്, ക്രോമസോം ബാൻഡ്സുകളാണ് ഉള്ളത്. ഇനി ക്യൂ ബാൻഡ് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? ആ ക്യൂ ബാൻഡിന് യൂസ് ചെയ്യുന്നത് ക്യുനാക്രൈൻ മറ്റുള്ള സ്റ്റെയിൻ ആണ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ക്യുനാക്രൈൻ സ്റ്റെയിനിങ് ആൻഡ് ഫ്ലൂറസെൻസ്. അത് ഓരോ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നതാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ജി ബാൻഡോ ജീസ്മ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെയിൻ ഉപയോഗിക്കുമ്പോഴാണ്, സ്റ്റെയിനിങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ജി ബാൻഡ് നമുക്ക് കിട്ടുന്നത് ബൈ സ്റ്റെയിനിങ് വിത്ത് ജീസ്മ സ്റ്റെയിൻ. പിന്നെ പക്ഷെ വെറും സ്റ്റെയിൻ മാത്രം കൊടുത്താൽ പോരാ, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രീ ട്രീറ്റ്മെന്റുകൾ നടത്തണം. ഇപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചൂടാക്കുക, അല്ലെങ്കിൽ ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ വെക്കുക, എന്നിട്ട് സ്റ്റെയിൻ ചെയ്യുക. നിങ്ങൾ സെൽസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസെക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ സെക്ഷൻ എടുത്ത് ജസ്റ്റ് സ്റ്റെയിൻ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പ് കൂടി നോക്കുകയുള്ളൂ. പക്ഷെ ചില എന്താണ് നമ്മൾ സുവോളജിക്കലി ആയിട്ട് നോക്കുമ്പോൾ ചില സെൽസ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ലിവർ, ഒരു ഫിഷിന്റെ ലിവർ എടുക്കുക, അപ്പൊ നമ്മൾ അതിനെ നല്ല സ്മാഷ് ചെയ്ത് പിന്നെ അതിന് സെൻട്രിഫ്യൂജ് ചെയ്ത് അങ്ങനെ കുറെ പ്രീ ട്രീറ്റ്മെന്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതേ ഈ ജി ബാൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രീ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അപ്രോപ്രിയേറ്റ് സ്റ്റെയിൻ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജി ബാൻഡ് കിട്ടുള്ളൂ. ഇനി മൂന്നാമത്തേതാണ് ആർ ബാൻഡ്. ആർ ബാൻഡ് എന്ന് പറയുന്നത് സെയിം ജീസ്മ സ്റ്റെയിൻ വെച്ചിട്ടാണ് ആർ ബാൻഡ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് ചെയ്യണം, ആഫ്റ്റർ അതിന് ശേഷം സ്റ്റെയിൻ യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ആഫ്റ്റർ ഹീറ്റിംഗ് ടു 87 degrees Celsius, 87 degrees Celsius അത് എന്നെ ചൂടാക്കണം. ദെൻ സി ബാൻഡ്, സി ബാൻഡ് എന്ന് പറയുന്നത് കിട്ടുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹെറ്ററോക്രോമാറ്റിൻ യൂസ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഡീനാച്ചുറേഷനും റീനാച്ചുറേഷൻ ടെക്നിക്കും നടത്തുന്നത്. എന്താ റീനാച്ചുറേഷൻ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചൂടാക്കുക, പിന്നെ തണുക്കാൻ വെക്കുക, വീണ്ടും ചൂടാക്കുക, പിന്നെ തണുക്കാൻ വെക്കുക എന്നെയാണ് പറയുന്നത്. അപ്പൊ സി ബാൻഡ് കിട്ടുന്നത് ഈ ഹെറ്ററോക്രോമാറ്റിൻ, കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെറ്ററോക്രോമാറ്റിൻ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടാണ്. ഇനി അവസാനത്തെ ബാൻഡാണ് ഇ ബാൻഡ്. ഈ ബാൻഡ് കിട്ടുന്നത് എൻസൈമാറ്റിക് ഡൈജഷനിലൂടെയാണ് ഈ ബാൻഡ് കിട്ടുന്നത്. പക്ഷെ അതവിടെ തന്നെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ളതും ഡിഫ്ലേറ്റഡ് ആയിട്ടുള്ള റീജിയൻസ് കാണുന്നുണ്ട്, ഡാർക്ക് ലൈറ്റ് സോണിന് പകരം. ഓക്കെ, അപ്പൊ ഈ അഞ്ച് ബാൻഡ്സുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഇത് നിങ്ങൾക്ക് എസ്സേ ആയിട്ടൊന്നുമല്ല ചോദിക്കുക, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. അപ്പം ക്യുനാക്രൈൻ വെച്ച് നോക്കുന്ന സമയത്ത് ഏത് ബാൻഡാ കിട്ടുക, അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇത് ചോദിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് ഹ്യൂമൻ സെല്ലില് 46 ക്രോമസോംസ് ഉണ്ട്. അതെങ്ങനെയാ കാണുന്നത്? 23 ഹോമലോഗസ് ആയിട്ടാണ് കാണുന്നത്. 22 പെയേഴ്സ് ഓഫ് ഓട്ടോസോംസ്, ഓട്ടോസോംസ് എന്ന് പറയുന്നത് എന്താണ്, വെജിറ്റേറ്റീവ് സെൽസ് ആണ്. ആൻഡ് 1 pair ഓഫ് സെക്സ് ക്രോമസോംസ്. 46 23 ഹോമലോഗസ് പെയേഴ്സ്. 23 ഹോമലോഗസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോമലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ, സിമിലർ ആയിരിക്കും രണ്ടും. ദേ ആർ സിമിലർ ടു ഈച്ച് അതർ ഇൻ സൈസ് ആൻഡ് ഷെയ്പ്പ് ആൻഡ് ദേ കാരി ജീൻസ് വിച്ച് ഇൻഫ്ലുവൻസ് ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് സെയിം ട്രെയ്റ്റ്. ഇനി അങ്ങനെ 23 ഹോമലോഗസ് പെയേഴ്സ് ആയിട്ടായിരിക്കും കാണാം. ഒരു പിന്നെ ഒരു പെയർ സെക്സ് ക്രോമസോംസും കാണുന്നുണ്ട്. ദീസ് ക്രോമസോംസ് ആർ
എന്താണ് അവരുടെ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും, പൊസിഷനിൽ സെൻട്രോമിയറിന്റെ പൊസിഷനിലും ചില വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ചിത്രത്തിലേക്ക് നോക്കുക, സെൻട്രോമിയർ എന്താണെന്നും ഹോമോലോഗസ് ക്രോമസോംസ് എന്താണെന്നും നോക്കുക. ഇനി അടുത്തത് ഹോമോലോഗസ് ക്രോമസോം അറിയാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡെൻവർ സിസ്റ്റം ഓഫ് ക്രോമസോം ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ഹ്യൂമൻ ക്രോമസോം അണ്ടർ 23 പെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ക്രോമസോം പെയേഴ്സിൽ ആദ്യത്തെ 1 മുതൽ 22 എണ്ണം എന്തായിരിക്കും? ഓട്ടോസോംസുകളാണ്. അവസാനം 23rd പെയർ മാത്രമാണ് എന്ത്? സെക്സ് ക്രോമസോമായിട്ട് ഐഡന്റിഫൈ ചെയ്തത്. അവര് ഞാൻ പറഞ്ഞു ഏത് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുക, ഡിക്രീസിംഗ് ലെങ്ത്, അതായത് ആദ്യം ഏറ്റവും ലോങ് ആയിട്ടുള്ള ക്രോമസോംസ്, പിന്നെ അതിന്റെ തൊട്ട് താഴെ കുറഞ്ഞത്, ഏറ്റവും ലാസ്റ്റ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ക്രോമസോംസ്, ആ രീതിയിലാണ് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അപ്പൊ ആദ്യത്തെ 1 to 22 പെയേഴ്സ്, അപ്പൊ 23 പെയേഴ്സ് ഉണ്ടെങ്കിൽ 1 to 22 എന്താണ് ഓട്ടോസോംസും, അവസാനത്തെ 23rd പെയർ എന്താണ്, സെക്സ് ക്രോമസോംസും ആണ്. ഇനി പാറ്റർ സ്കീം എന്ന് പറയുമ്പോൾ ലണ്ടൻ സിസ്റ്റം ഓർ പാറ്റർ സ്കീം, ഇതിന് രണ്ട് പേര് പറയാം. ക്ലാസിഫിക്കേഷനിൽ മെയിൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് 7 ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ക്രോമസോംസുകളാണ്. അവരുടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവര് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ദേ ആർ അറേഞ്ച് ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിംഗ് ലെങ്ത്. ഏതൊക്കെയാണ് 7 ഗ്രൂപ്പ്സ്? A to G, A മുതൽ G, A, B, C, D, E, F, G, അങ്ങനെ 7 ഗ്രൂപ്പുകളായിട്ടാണ് ലണ്ടൻ സിസ്റ്റം അല്ലെങ്കിൽ പാറ്റർ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ. അതിന്റെ മുന്നേ വേറൊരു കാര്യം നോക്കാനുണ്ട്, നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചിത്രത്തിൽ നോക്കിക്കേ, സാറ്റലൈറ്റ് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ കണ്ടോ, അത് നിങ്ങളുടെ ഓരോ ഗ്രൂപ്പ് പറയുമ്പോൾ സാറ്റലൈറ്റ് ഉണ്ട്, ആ ക്രോമസോമിൽ സാറ്റലൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയും. എന്താ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്? അതൊരു സെക്കൻഡറി സ്ട്രക്ചറാണ് സാറ്റലൈറ്റ്. ആക്രോസെൻട്രിക് ക്രോമസോംസിൽ മാത്രമാണ് ഈ സാറ്റലൈറ്റ് കാണുന്നത്, കണ്ടില്ലേ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഗ്രോത്ത് പോലെ സെക്കൻഡറി സ്ട്രക്ചർ, അത് ഓർത്ത് വെക്കാം. ഇനി ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ, ഇതിങ്ങനെ കോളം വരച്ച് പഠിക്കുക, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് എസ്സേ ഒരു എസ്സേയുടെ ആൻസറായി. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ക്രോമസോംസ്, ഡെൻവർ സിസ്റ്റം പ്രകാരം ആദ്യത്തെ ഗ്രൂപ്പ് 1 to 3 എന്താണ് നമ്മൾ ലണ്ടൻ, അതായത് ലണ്ടൻ സിസ്റ്റം അല്ലെങ്കിൽ പാറ്റർ സിസ്റ്റം എന്ന് പറയും. ഗ്രൂപ്പ് A to G ഗ്രൂപ്പ് എയില് ക്രോമസോമിലെ ആദ്യത്തെ 1, 2, 3 ക്രോമസോംസ് ഗ്രൂപ്പ് എയിലാണ് കാണുന്നത്. അതെന്തായിരിക്കും? ഞാൻ പറഞ്ഞു 22 പെയേഴ്സും ഓട്ടോസോംസും 23rd പെയേഴ്സും എന്താണ്, സെക്സ് ക്രോമസോംസ് ആണ്. അപ്പൊ ആദ്യത്തെ 1 to 3 പെയേഴ്സ് ഓട്ടോസോംസ് ഗ്രൂപ്പ് എയിലാണ് കാണുന്നത്. അപ്പൊ അതിലുള്ള ക്രോമസോംസ് എങ്ങനെയാണ്, ഏറ്റവും നീളം കൂടിയ ലാർജസ്റ്റ് ക്രോമസോം ആയിരിക്കും ഓൾമോസ്റ്റ് മെറ്റാസെൻട്രിക്. മെറ്റാസെൻട്രിക് നിങ്ങൾക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ എന്താണ് മെറ്റാസെൻട്രിക്, ടീലോസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കുക മെറ്റാസെൻട്രിക്. ഓക്കെ, ഇനി അടുത്തത് ഗ്രൂപ്പ് 4, 1, 3 കഴിഞ്ഞു, പിന്നെ 1 മുതൽ 3 വരെയുള്ള കഴിഞ്ഞു, 4, 5 ഗ്രൂപ്പ് ബി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അവിടെ എത്ര പെയേഴ്സാണ് കാണുന്നത്? ഓട്ടോസോം പെയേഴ്സ് 1, 3 ഗ്രൂപ്പ് എയിൽ കണ്ടു, 4, 5 പെയേഴ്സ് ഓഫ് ഓട്ടോസോംസ് ആണ് ഇവിടെ കാണുന്നത്. അത് ലാർജ് ആയിരിക്കും, അത്ര വലുതല്ല, അതായത് തൊട്ട് താഴെയുള്ള ഇതിലായിരിക്കും. പിന്നെ സബ് മെറ്റാസെൻട്രിക് ക്രോമസോംസുകളാണ് അവിടെ കാണുന്നത്. ഗ്രൂപ്പ് 6 to 12 ഗ്രൂപ്പ് സി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓട്ടോസോം പെയേഴ്സ് 6 to 12 മാത്രമല്ല അവിടെ ഓർത്ത് വെക്കുക, ഈ സിയും പിന്നെ ഈ ജിയും നിങ്ങൾ ഓർത്ത് വെക്കുക, കാരണം ഇതിലൊരു പ്രത്യേകതയുണ്ട്, സെക്സ് ക്രോമസോം കാണുന്നുണ്ട്. ഗ്രൂപ്പ് സിയില് എക്സ് ക്രോമസോം കാണുന്നുണ്ട്, ഗ്രൂപ്പ് ജിയില് വൈ ക്രോമസോംസ് കാണുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക. സെക്സ് ക്രോമസോം കാണുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് സി, പിന്നെ ഗ്രൂപ്പ് ജി. ഇനി ഗ്രൂപ്പ് സിയില് ഓട്ടോസോം പെയേഴ്സ് 6 to 12 എക്സ് ക്രോമസോംസും കാണുന്നുണ്ട്. ഗ്രൂപ്പ് ഡിയിലോ ഓട്ടോസോം പെയേഴ്സ് 13 to 15 വരെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഗ്രൂപ്പ് സിന്റെ പ്രത്യേകത മീഡിയം സൈസ്ഡ് ആൻഡ് സബ് മെറ്റാസെൻട്രിക്. ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത മീഡിയം സൈസ്ഡ് ആൻഡ് നിയർലി ആക്രോസെൻട്രിക്. ആക്രോസെൻട്രിക് ക്രോമസോംസിന്റെ പ്രത്യേകത എന്താണ്? അവിടെ സാറ്റലൈറ്റ് ഉണ്ടാവും ആ ക്രോമസോമില്, വിത്ത് സാറ്റലൈറ്റ്. ദെൻ ഗ്രൂപ്പ് ഇയില് ഓട്ടോസോം പെയേഴ്സ് 15 വരെ ഡിയില് കണ്ടു,
ഈല് 16 മുതൽ 18 വരെ ഷോർട്ടാണ്. നിയർലി മെറ്റാസെൻട്രിക് ആയിട്ടുള്ള ക്രോമസോംസുകളാണ് കാണുന്നത്. ഇനി ഗ്രൂപ്പ് എഫില് ഓട്ടോസോം പെയേഴ്സ് 19-20 ഓട്ടോസോം പെയേഴ്സ് കാണുന്നുണ്ട്. ഷോർട്ടർ ആണ്, മെറ്റാസെൻട്രിക് ആയിരിക്കും. ഇനി ഗ്രൂപ്പ് ജിയില് ഓട്ടോസോം പെയേഴ്സ് ഇനി എത്രയാള്ളത്? 22 വരെ അല്ലേ ഉള്ളത്. 21-22 അവിടെ കാണുന്നുണ്ട്. പ്ലസ് വൈ ക്രോമസോംസ് കാണുന്നുണ്ട്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആക്ട്രോസെൻട്രിക് ക്രോമസോംസുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓട്ടോസോംസിന് സാറ്റലൈറ്റ് ഉണ്ട്, പക്ഷേ വൈ ക്രോമസോംസിന് എന്തില്ല? സാറ്റലൈറ്റ് ഇല്ല. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്ത് പാറ്റസ് ക്ലാസിഫിക്കേഷൻ, ക്രോമസോം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട് പറയൂ. സാറ്റലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ക്രോമസോം ആക്രോസെൻട്രിക് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതൊരു സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന, എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് എന്താണ് പാറ്റസ് സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ, അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ബാക്കിയൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യനാണ് ചോദിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇഡിയോഗ്രാം എന്താ, കാരിയോടൈപ്പ് എന്താ, അത് വൺ വേർഡ് ക്വസ്റ്റ്യനാണ്, 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക, ഇഡിയോഗ്രാം ആൻഡ് കാരിയോ. പിന്നെ ആർക്കിബാൾഡ് ഗാരോൾഡിനെ കുറിച്ച് ചോദിക്കും, എന്താണ് ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്, ജീൻസിനും എൻസൈംസിനും ഡയറക്റ്റ് റിലേഷൻ ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഇതാണ് ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മിസ്സേ, ഹലോ, കേക്കണ്ടോ? പറഞ്ഞതില്ലേ, അത് ഈ ക്രോമസോം പെയറിന്റെ ബേസിലാണോ ഗ്രൂപ്പ് ആക്കി, അത് വെറുതെ ഗ്രൂപ്പ് ആക്കിയതാണോ? അതിന്റെ ലെങ്തിന്റെ, അതിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിന്റെ ബേസിൽ അല്ല. അപ്പൊ ആ ലാസ്റ്റ് ഇതല്ലേ, എക്സും വൈയും മറ്റേ സെക്സ് ക്രോമസോംസ് അല്ലേ, അപ്പൊ 23-ാമത്തെ മറ്റേ സീല്, അതെങ്ങനെ എക്സ് മാത്രം വന്ന? അങ്ങനെ അത് എക്സ് മാത്രം വന്ന വെച്ചാൽ ആദ്യം എപ്പോഴും ഗ്രൂപ്പ് വണ്ണില് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ക്രോമസോംസ് ആണ് നമ്മൾ വെക്കുക. പിന്നെ സൈസ് കുറച്ച് കുറഞ്ഞത്, പിന്നെ മീഡിയം സൈസ്ഡ്, ഏറ്റവും അവസാനം ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ക്രോമസോംസ് ആണ്. അപ്പൊ ക്രോമസോംസിന്റെ ഡിക്രീസിങ് ലെങ്തിന്റെ ഓർഡർ, അതായത് ഓർഡർ എങ്ങനെയായിരിക്കും, ഡിക്രീസിങ് ലെങ്ത്, ആദ്യം ഏറ്റവും സൈസ് കൂടിയതായിരിക്കും, പിന്നെ സൈസ് കുറഞ്ഞ് 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 ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ക്രോമസോം ആയിരിക്കും അവസാനം വരിക. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെന്താ എന്താണ് എന്താണ് കേൾക്കുന്നില്ല, ക്വസ്റ്റ്യൻസ് വരുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻസ് വരുന്നത്, ഫസ്റ്റ് നിങ്ങൾക്ക് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഇഡിയോ എന്താണ് കാരിയോടൈപ്പ് അല്ലെങ്കിൽ കാരിയോടൈപ്പ് എന്താന്ന് ചോദിക്കും. പിന്നെ ഇഡിയോഗ്രാം അല്ലെങ്കിൽ കാരിയോഗ്രാം, രണ്ട് ക്വസ്റ്റ്യൻ ആയില്ലേ. പിന്നെ ആർക്കിബാൾഡ് ഗാരോൾഡ് സയന്റിസ്റ്റ് എന്താണ്, അതായത് ജീൻസിനും എൻസൈംസിനും ഡയറക്റ്റ് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ആർക്കിബാൾഡ് ഗാരോൾഡ്. ഒരിക്കലും ആ ഓപ്ഷനിൽ ഗ്രിഗർ മെൻഡൽ എന്നൊക്കെ ഉണ്ടാവും, അത് എഴുതരുത്. ഡയറക്റ്റ് റിലേഷൻ ജീൻസിനും എൻസൈംസിനും ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആർക്കിബാൾഡ് ഗാരോൾഡ് ആണ്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ നോർമൽ ഹ്യൂമൻ കാരിയോടൈപ്പ് മാനിന്റെ എന്താണെന്നും മെയിലിന്റെ കേസിൽ എങ്ങനെയാണെന്നും ഫീമെയിലിന്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളത് ഇതാണ് കണ്ടോ നോർമൽ കാരിയോടൈപ്പ് ഓഫ് ഹ്യൂമൻ ഫീമെയിൽ 44A+XX നോർമൽ കാരിയോടൈപ്പ് ഓഫ് ഹ്യൂമൺ മെയിൽ 44A+XY ഇത് ചോദിക്കും പിന്നെയുള്ളത് ആ ക്ലാസിഫിക്കേഷൻ പിന്നെയുള്ളത് സോറി ക്ലാസിഫിക്കേഷൻ അല്ല ബാൻഡ് അത് ഇതേപോലെ വൺ മാർക്ക് ചോദിക്കും ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ക്രോമസോം ബാൻഡ്സിനെ കുറിച്ച് എഴുതാൻ വേണ്ടി ചോദിക്കും പക്ഷെ അധികവും കണ്ടിരിക്കുന്നത് ഈ ക്യൂ ബാൻഡ് ഏത് സ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക പിന്നെയുള്ളത് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് പാറ്റർ സ്കീം ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ഹ്യൂമൻ ക്രോമസോംസിൽ പാറ്റർ സ്കീം ചോദിക്കും അത് ചോദിക്കുന്ന സമയത്ത് ഈ കോളം വരച്ചെഴുതുക എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക ഓരോന്ന് കിട്ടിയോ ഓക്കെ എല്ലാരും ക്ലാസ് കയറിയില്ലേ ഇന്ന് ആരെങ്കിലും കയറാതെ ഉണ്ടോ 39 പേരുണ്ടല്ലോ ആ ഞാൻ അടക്കം അല്ലേ ഓക്കെ ഓക്കെ ഫുൾ പ്രസന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് സവിത ടീച്ചർ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലേ അടുത്ത പ്രാവശ്യം അടുത്ത അവർ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം ഇനി കുറെ സിൻഡ്രംസ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് 4 മണിക്ക് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് നമുക്ക് എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കാരണം 3 ക്ലാസ്സിലും ഗൂഗിൾ മീറ്റ് ആകുമ്പോൾ 100 പേർക്ക് മാത്രമല്ലേ ഉള്ളൂ കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് സരിക ഒരു 5-10 പേരെ സെലക്ട് ചെയ്യുക നമ്മളെ ഓഷ്യൻ ഡേനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ബാക്കി അത് റെക്കോർഡ് ചെയ്യും ആ റെക്കോർഡഡ് വീഡിയോ ബാക്കിയുള്ളവരുടെ കയ്യിൽ സെൻഡ് ചെയ്തു തരാം ഓക്കെ അപ്പൊ ആ 10 പേര് ആരാന്നുള്ളത് ഒന്ന് ഡിസൈഡ് ചെയ്യാം കേൾക്കുന്നുണ്ടോ ഓക്കെ 4 മണിക്കാണ് ഞാൻ ലിങ്ക് ഇടാം ഓക്കെ ആ PPT ഞാൻ PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം നിങ്ങളെ ഇതിന്റെ നോട്ട്സും ഓക്കെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ എനിക്ക് നിങ്ങളുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ നോട്ട്സ് വേറെ നോട്ട്സ് ഒക്കെ നോക്കി വേറെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കി പ്രിഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തത് അതുകൊണ്ട് ഞാൻ ആ നോട്ട്സ് ഇടാം നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ കിട്ടുമ്പോ ഞാനത് ഇടാം ഓക്കെ ഉറപ്പാണ് അപ്പോ നമ്മളിനി പഠിക്കുന്നുണ്ട് അങ്ങനത്തെ തന്നെ ഫോർത്ത് സെം ആണോ തേർഡ് സെം ആണോ എക്സാം എന്ന് അറിഞ്ഞിട്ട് പഠിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാ മാറ്റില്ല എന്തായാലും എക്സാം ഉണ്ടാവും